24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാനപ്പെട്ട വാർത്തകൾ. സംസ്ഥാനത്ത് ജനിതകമാറ്റം വന്ന കൊറോണ സ്ഥിരീകരിച്ചു. വൈറസ് ബാധ ബ്രിട്ടനിൽ നിന്നെത്തിയ 6 പേർക്ക്. രോഗം സ്ഥിരീകരിച്ചത് ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ സ്വദേശികൾക്ക്. എല്ലാവരും ആശുപത്രികളിൽ ചികിത്സയിൽ. സമ്പർക്ക പട്ടിക വിപുലമാകാൻ ഇടയില്ല എന്ന് ആരോഗ്യമന്ത്രി. ആശങ്ക വേണ്ട, അതീവ ജാഗ്രത പുലർത്തണമെന്നും കെ ശൈലജ. ജാഗ്രതയുടെ ഭാഗമായി സെൽഫ് ലോക്ഡൌൺ ആഹ്വാനം. സംസ്ഥാനത്ത് 3021 പുതിയ കോവിഡ് കേസുകളും 19 മരണവും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് കേരളത്തിലെ കോളേജുകൾ തുറന്നു. ഡോളർ കടത്ത് കേസിൽ സ്പീക്കറുടെ അഡീഷണൽ സെക്രട്ടറി കെ അയ്യപ്പനെ കസ്റ്റംസ് ചോദ്യം ചെയ്യും. നാളെ രാവിലെ ഹാജരാകാൻ നിർദ്ദേശം. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ മാറ്റണമെന്ന് പ്രതിപക്ഷം. നീക്കം സ്വർണ്ണക്കടത്ത് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ. സ്വർണ്ണക്കടത്ത് പ്രതികളിൽ ഒരാളുടെ വർക്ക്ഷോപ്പ് ഉദ്ഘാടനത്തിന് സ്പീക്കർ പോയത് അപകീർത്തികരം. നിയമസഭയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ധൂർത്തും അഴിമതിയുമെന്നും ആരോപണം. എം ഉമ്മർ എംഎൽഎ സ്പീക്കറുടെ ഓഫീസിന് നോട്ടീസ് നൽകി. കേന്ദ്ര സർക്കാരും കർഷകരുമായി നടന്ന 7-ാം വട്ട ചർച്ചയും പരാജയം. നിലപാടിലുറച്ച് ഇരുവിഭാഗങ്ങളും. നിയമം പൂർണ്ണമായി പിൻവലിക്കില്ലെന്ന് ആവർത്തിച്ച് കേന്ദ്രം. താങ്ങുവിലയിൽ ഉറപ്പു നൽകാമെന്നും വിലനിർണയ സമിതിയിൽ കർഷക പ്രതിനിധികളെ ഉൾപ്പെടുത്താമെന്നും സർക്കാർ. വഴങ്ങാതെ കർഷകർ. വിദഗ്ധ സമിതി നിർദ്ദേശങ്ങൾ തള്ളി. വെള്ളിയാഴ്ച വീണ്ടും ചർച്ച. പന്തീരാങ്കാവ് UAPA കേസിൽ താഹ ഫസലിന്റെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി. NIA കോടതിയുടെ നടപടി തെറ്റെന്ന് ഹൈക്കോടതി. ഉടൻ കീഴടങ്ങാൻ താഹയ്ക്ക് നിർദ്ദേശം. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന അലൻ ഷുഹൈബിന്റെ ജാമ്യം തുടരും. അലന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് NIA അപ്പീൽ നൽകിയേക്കും. കേസിന്റെ വിചാരണ 1 വർഷത്തിനകം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. NCPയുടെ UDF പ്രവേശന സാധ്യത സജീവമാക്കി കോൺഗ്രസ് നേതൃത്വം. കേരളത്തിൽ ചർച്ച ചെയ്യുമെന്ന് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ. NCP സംസ്ഥാന കമ്മിറ്റിക്കെതിരെ പരാതിയുമായി AK ശശീന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ. ചർച്ചകൾക്കായി പ്രഫുൽ പട്ടേൽ കേരളത്തിലേക്ക്. NCP LDFൽ തുടരുമെന്ന് A വിജയരാഘവൻ. കേരളത്തിൽ മതധ്രുവീകരണത്തിന് മുഖ്യമന്ത്രി ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. CPIMന്റേത് അപകടകരമായ രാഷ്ട്രീയമെന്ന് രമേശ് ചെന്നിത്തല. വർഗീയതയെ പിന്തുണയ്ക്കുന്നത് കോൺഗ്രസ് എന്ന് CPIM. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം തുടരുമോ എന്ന് UDF വ്യക്തമാക്കണമെന്ന് A വിജയരാഘവൻ. വെൽഫെയർ പാർട്ടി ബന്ധത്തിൽ UDFന് മുന്നറിയിപ്പുമായി സിറോ മലബാർ സഭ പ്രസിദ്ധീകരണം. സത്യദീപം. കേരളത്തിലെ കോൺഗ്രസിൽ സംഘടനാതലത്തിൽ വലിയ മാറ്റം വേണ്ടെന്ന് നേതാക്കൾ. രമേശ് ചെന്നിത്തലയും കെ സുധാകരനും ഹൈക്കമാൻഡിന് നിലപാട് അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പ് പരിഗണന ഉണ്ടാകില്ലെന്ന് താരിഖ് അൻവർ. പുതുമുഖങ്ങൾക്ക് പരിഗണനയെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സംസ്ഥാനത്ത് 2 ഇടത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ആലപ്പുഴയിലും കോട്ടയത്തും ജാഗ്രതാ നിർദ്ദേശം. സ്ഥിരീകരണം ഭോപ്പാലിൽ നടത്തിയ പരിശോധനയിൽ. നിലവിൽ മനുഷ്യരിലേക്ക് പടർന്നിട്ടില്ലെന്ന് മന്ത്രി K രാജു. കേന്ദ്ര നിർദ്ദേശപ്രകാരം തുടർ നടപടിയെന്നും മന്ത്രി. കവി അനിൽ പനച്ചൂരാൻ ഇനി ഓർമ്മ. മൃതദേഹം കായംകുളത്തെ വീട്ടിൽ സംസ്കരിച്ചു. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണകാരണം ഹൃദയാഘാതം. ബാർക്കോഴ കേസിൽ പുനരന്വേഷണത്തിന് അനുമതിയില്ല. വിജിലൻസിന്റെ ആവശ്യം ഗവർണർ നിരാകരിച്ചു. മുൻമന്ത്രിമാർക്കെതിരായ വെളിപ്പെടുത്തലിൽ അന്വേഷണത്തിന് ഉത്തരവിടാൻ സമയമായിട്ടില്ലെന്ന് രാജ്ഭവൻ. വിജിലൻസ് അനുമതി തേടിയത് VS ശിവകുമാറിനും K ബാബുവിനുമെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണത്തിന്. കാസർഗോഡ് 7 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധയെന്ന് പ്രാഥമിക റിപ്പോർട്ട്. അന്തിമ റിപ്പോർട്ട് 2 ദിവസത്തിനകം തയ്യാറാക്കും. അപകടങ്ങൾ തുടർക്കഥയായി കുതിരാൻ. തുരങ്ക നിർമ്മാണം വൈകുമ്പോഴും സമാന്തര റോഡിൽ ഗതാഗതം സുഗമമാക്കാൻ നടപടിയില്ല. 24 വാർത്താ പരമ്പര തുടരുന്നു. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി തട്ടിപ്പ് കേസിൽ MC കമറുദ്ദീൻ MLA 3 കേസുകളിൽ ജാമ്യം. നടപടി ആരോഗ്യ സാഹചര്യം കൂടി പരിഗണിച്ച്. പാലാരിവട്ടം പാലം അഴിമതി കേസിൽ ജാമ്യാപേക്ഷ തള്ളിയതിനെതിരെ VK ഇബ്രാഹിം കുഞ്ഞ് ഹൈക്കോടതിയിൽ. നടിയെ ആക്രമിച്ച കേസിൽ അഡ്വക്കേറ്റ് VN അനിൽകുമാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാകും. കോതമംഗലം പള്ളിക്കേസിൽ അപ്പീലുമായി സംസ്ഥാന സർക്കാർ. CRPFനെ നിയോഗിച്ച് പള്ളി ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു. ഉത്തരവ് നിയമവിരുദ്ധമെന്ന് സർക്കാർ. അടിയന്തര സ്റ്റേ വേണമെന്നും ആവശ്യം.